സ്വാമി ശരണം. ശരണവിളിയുടെ തത്വം പലർക്കും അറിയില്ല. ഇന്ന് സന്നിധാനത്തിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരണവിളിയുടെ തത്വം എന്താണ് എന്നതാണ്. എന്താണ് ശരണവിളി? സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് മണ്ഡലകാലത്ത് ഓരോ അയ്യപ്പൻ ഭക്തന്മാരും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. പലരും പറയും ഈ ശരണവിളിയൊക്കെ ബൗദ്ധസ്വാധീനം കൊണ്ടുണ്ടായതാണെന്ന്. ഇത് ശരിയല്ല. കാരണം ഋഗ്വേദത്തിൽ ഇന്ദ്രത്രിധാതു ശരണം എന്ന വാക്ക് ഇന്ദ്രനെ അഥവാ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നതിന് വേണ്ടി ശരണം വിളിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ഈശ്വരനിൽ ശരണം പ്രാപിക്കാനുള്ള വ്യഗ്രത ഒരു ഭക്തന്റെ ഉള്ളിൽ വേണം. അപ്പോൾ ഭക്തനെ ശരണം വിളിക്കുന്നതിലൂടെ എന്താണ് നേടുക? നമ്മുടെ ശരീരങ്ങളിലെ ഓരോ തത്വങ്ങൾക്കും പ്രപഞ്ചത്തിലെ തത്തുല്യമായ തത്വങ്ങളുമായി ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, കണ്ണുകൾ സൂര്യനാണ്. പ്രപഞ്ചത്തിലെ സൂര്യൻ്റെ തത്വം നമ്മുടെ ശരീരത്തിൽ കണ്ണുകളാണ്. മനസ്സ് ചന്ദ്രനാണ്. ചന്ദ്രമാ മനസ്സോ ജാതശ്ചയക്ഷോ സൂര്യോ ജാതയത എന്ന് പുരുഷ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത് കാണാം. യജുർവേദത്തിൽ ഉള്ളതാണിത്. ചന്ദ്രമാ മനസ്സോ സൂര്യജാതയത, കണ്ണുകൾ സൂര്യന്മാരാണ്, മനസ്സ് ചന്ദ്രനാണ്. ഇതുകൊണ്ട് ലുനാറ്റിക് ഭ്രാന്ത് എന്ന് അർത്ഥം വരുന്ന വാക്ക് ലുണാർ ചന്ദ്രൻ എന്ന വാക്കിൽ നിന്ന് മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ നാക്കിൽ എന്താണ് ഇരിക്കുന്നത്? നാക്കിൽ ജിഹ്വ അഗ്നിയും പ്രവിശത എന്ന് പ്രാചീന ഗ്രന്ഥങ്ങളിൽ കാണാം. ജിഹ്വയിൽ ഉള്ളത് അഗ്നിയാണ്, നാക്കിലുള്ളത് അഗ്നിയാണ്. അതുകൊണ്ട് പറയാറുണ്ട് കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും വലിയതെന്ന്. നാമം ജപിക്കുക എന്ന് പറയുമ്പോൾ നാക്കിൽ അഗ്നിയുണ്ടാകും. വാണി അഗ്നിയാണ്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ എന്ന് മാത്രമല്ല, മനസ്സുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ വാണിയാണ്. മനസ്സിൽ എന്ത് ചിന്തയുണ്ടാകണമോ അത് ഉണ്ടാകുക നാക്കിൽ നിന്നാണ്. അഗ്നിശുദ്ധി വരുത്തിയ നാക്കായിരിക്കണം അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടാകേണ്ടത്. കാരണം നാക്കിൽ അഗ്നിയുണ്ട്. ആ അഗ്നിയെ പരിശുദ്ധമാക്കുന്നതിന് വേണ്ടി നാമജപം നടത്തണം. അങ്ങനെ നിരന്തരം നാമം ജപിക്കുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നിരന്തരം പറയുമ്പോൾ നാവിലൂടെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഭവിക്കും. കാരണം നാം സംസാരിക്കുന്ന ഭാഷ ഒരു വ്യക്തിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ സംസ്കാരവും അത്ഭുതകരമായിരിക്കും. ഏറ്റവും നല്ല ഭാഷ ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഋഷിമാരെ ചൂണ്ടിക്കാട്ടിയത് ഇതുകൊണ്ടാണ്. നല്ല ഭാഷയെ സംസാരിക്കാവോ, അപ്പോൾ ഏറ്റവും നല്ല ഭാഷയാണ് സ്വാമിയെ ശരണമയ്യപ്പ. നിരന്തരം നാരായണ സങ്കല്പം കൊണ്ട് നിറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ആ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലും ചെറിയ ചെറിയ മാറ്റങ്ങളുടെ അലയോലികൾ ഉണ്ടാകും. അഗ്നിതത്വമായ നാക്ക് കൊണ്ടുവേണം നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായി അയ്യപ്പ തത്വത്തെ ദർശിക്കാൻ. നമ്മുടെ ഉള്ളിലുള്ള അയ്യപ്പ തത്വത്തെ എങ്ങനെ പുറത്തേക്ക് ശുദ്ധീകരിച്ച് കൊണ്ടുവരാമെന്നതിന് ഉത്തരമാണിത്. നിരന്തരമായ നാമജപത്തിലൂടെ അന്നമയ കോശത്തിലും മനോമയ കോശത്തിലും പ്രാണാമയ കോശത്തിലും വിജ്ഞാമയ കോശത്തിലും ആനന്ദമയ കോശത്തിലും ഉള്ള മാലിന്യങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. മന്ത്രദീക്ഷ ഗുരുനാഥനിൽ നിന്ന് കിട്ടുന്ന ശേഷമാണ് ജപിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഗുരുസ്വാമി പറഞ്ഞതിനനുസരിച്ച് നിരന്തരം ശരീരത്തിലാകമാനവും ബുദ്ധിയിലും മനസ്സിലുമൊത്തം ഒരു വിസ്ഫോടനാത്മകമായ പരിവർത്തനം ഉണ്ടാവുകയും സ്വയം മനുഷ്യനിൽ നിന്ന് ദിവ്യതയിലേക്ക് ഉയരുകയും ചെയ്യും. നന്ദി.